Hi students, welcome to a maths class. Today we are going to start the second section of your second chapter, that is application type problems. Last class we studied about how to solve a linear equation. Oru x ennu parayunnathu left hand side um oru number ennu parayunnathu right hand side um equal to apparthekum thannal x enganeyanu solve cheyyunnathu ningal padichu kayyum. ഇനി പഠിക്കുന്നത് അതിന്റെ ആപ്ലിക്കേഷൻ, അതായത് ഡെയിലി ലൈഫിൽ നമ്മൾ ഈ വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്ത് പല പ്രോബ്ലംസും ചെയ്യുന്നുണ്ട്. എപ്പോഴാണെന്നല്ലേ, ചില ആൾക്കാർക്ക് വന്ന് നമ്മളോട് പറയാറില്ലേ, ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കൂ, അതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ, അതിന് 3 കൊണ്ട് ആഡ് ചെയ്യൂ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ് നമ്പർ എത്ര എന്ന് നമ്മളോട് ചോദിക്കും അല്ലെ. അപ്പൊ നമ്മൾ ആ നമ്പർ പറഞ്ഞു കൊടുക്കും, അവര് അടുത്ത സെക്കൻഡില് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ച നമ്പർ പറഞ്ഞു തരും അല്ലെ. ഇതെന്താണ് ഇവർ യൂസ് ചെയ്യുന്നത്, ഈ ലീനിയർ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഓൾജിബ്ര യൂസ് ചെയ്താണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. എക്സ് 5x പ്ലസ് 3 ഈക്വൽ ടു സപ്പോസ് 7 ആണെന്ന് വിചാരിക്കാം. എന്താണ് നമ്മളോട് ഒരു നമ്പർ മനസ്സിൽ വിചാരിക്കുന്നു പറഞ്ഞു, നമ്മൾ അതിന് എക്സ് എന്ന് എടുത്തു, എന്നിട്ട് പറയുമ്പോ അതിന്റെ കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, വീണ്ടും പറയാ അതിന്റെ കൂടെ 3 ആഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയ ഒരു നമ്പർ സപ്പോസ് 7 പോട്ടെ. സപ്പോസ് നമ്മൾ മനസ്സിൽ വിചാരിച്ച നമ്പർ 1 ആണെന്ന് വിചാരിക്കാം, നമ്മൾ അതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ നമുക്ക് 5 കിട്ടി അല്ലേ. അതിന്റെ കൂടെ 3 ആഡ് ചെയ്യാൻ പറഞ്ഞു, എന്ത് ചെയ്തു, 8 കിട്ടി. നമ്മൾ ആൻസർ പറഞ്ഞു, എന്താണ് 8 എന്ന് പറഞ്ഞു അല്ലേ. പെട്ടെന്ന് ആള് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ച നമ്പറായ 1 എന്ന് ആൻസർ പറയും. എന്താ അവര് പെട്ടത്, നമ്മൾ ആ അതും കൂടി ചെയ്തില്ലേ, പ്ലസിനെ മൈനസ് ആക്കി ഇൻറ്റുവിനെ ഡിവൈഡ് ആക്കി ഡിവൈഡ് ഇൻറ്റു ആക്കി, അത് തന്നെ അവരാ മനസ്സ് ചെയ്യുന്നത്. പെട്ടെന്ന് ആ 8 എന്ന് പറയുമ്പോൾ ഉടനെ അതിൽ നിന്ന് 3 ഒരു കുറയ്ക്കും, അപ്പൊ 5 ആയി. വീണ്ടും ആ 5-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, അപ്പൊ എന്ത് കിട്ടി, 1 കിട്ടി. ഈ രീതിയിലാണ് ആളുകൾ നമ്മളോട്, ചെറിയ എക്സാമ്പിളാ പറഞ്ഞത്, ഈ രീതിയിലാണ് ഈ നമ്പർ നമ്മുടെ മനസ്സിൽ വിചാരിച്ച് ആൻസർ പറയുന്ന മെത്തേഡ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ആപ്ലിക്കേഷൻ പ്രോബ്ലം ടെക്സ്റ്റിലേക്ക് വരാം. ഫസ്റ്റ് 1 ഇസ് ആൻ എക്സാമ്പിൾ. ദേ ഹാവ് ഗിവൻ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 74. സോ ദേർ ആർ 2 നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതിന്റെ സം ഈക്വൽ ടു 74. നെക്സ്റ്റ്, one of the numbers is 10 more than the other, what are the numbers? രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിന്റെ സം 74 ആണ്. അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് അടുത്ത നമ്പറിന്റെ 10 കൂടുതലാണ്. ഓക്കെ, നമുക്ക് അൺനോൺ നമ്പേഴ്സിനെ എപ്പോഴും എക്സ് തന്നെ വിളിക്കാം. അപ്പൊ ഒരു നമ്പർ എക്സ് ആണ്, അടുത്ത നമ്പറിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു നമ്പറിനെയും 10 കൂടുതലാണ് അല്ലേ. മാറ്റമുണ്ടോ, ഫസ്റ്റ് നമ്പർ എക്സ് എന്ന് എടുത്തു, സെക്കൻഡ് നമ്പർ ഫസ്റ്റ് നമ്പറിനേലും 10 കൂടുതലാണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്പർ ഈസ് എക്സ്, സെക്കൻഡ് നമ്പർ ഈസ് എക്സ് പ്ലസ് 10, ആൻഡ് സം ഓഫ് ദീസ് ടു നമ്പേഴ്സ് ഈസ് 74. മനസ്സിലായല്ലോ. ഇനി വേണം ഏതൊക്കെയാണ് നമ്പേഴ്സ്, അപ്പൊ എക്സ് എന്താണ് എക്സ് പ്ലസ് 10 എന്താണ് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് ഇതിനെ ഓൾജിബ്രിക് ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ആയിട്ട് എഴുതാം. എക്സ് പ്ലസ് x plus 10 equal to 74. What is x plus x? Here the coefficient of x is 1. Here also the coefficient of x is 1. So 1x plus 1x is what? 2x plus 10 equal to 74. In the number process, plus 10 per the coefficient of minus 10. So 2x equal to 74 minus 10. That is 2x equal to 74 minus 10 is 64, and x is equal to 64. 2 into x are 2 pratheka pompendaum divided by 2, and 64 divided by 2 is 32. X ennu parayna endu kitti 32 aanu alle. Namukku question endayirunnu, we have to find the first number and the second number. The first number 32 ennu kitti. അപ്പൊ സെക്കൻഡ് നമ്പർ എന്തായിരിക്കും, ഫസ്റ്റ് നമ്പറിനെയും 10 കൂടുതൽ. വാട്ട് ഇസ് ദ സെക്കൻഡ് നമ്പർ, 42. ആഡ് ചെയ്യുന്ന 2 പ്ലസ് 2 ഈസ് 4, 3 പ്ലസ് 4 ഈസ് 74. സോ ഫസ്റ്റ് നമ്പർ ഈസ് 32, സെക്കൻഡ് നമ്പർ ഈസ് 42. മനസ്സിലായോ? അപ്പൊ
expression into 1 by 2 equal to number take home but divided by 1 by 2 division possible alla so we convert it into multiplication so into 1 by 2 becomes 2 by 1 2 and 8 cancel by 4 so you get x minus 1 by 2 equal to 1 by 4 again minus 1 by 2 we go to the next side of the equal to sign it becomes plus 1 by 2 and 1 by 4 plus 1 by 2 is what 3 by 4 next question question number 2 Question number 2. The perimeter of a rectangular swimming pool is 154 meters. So this is a rectangular shaped swimming pool. Okay, this is the perimeter. Now it's a full length. എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് 154 മീറ്റർ ഓക്കെ ഇറ്റ്സ് ലെങ്ത് ഈസ് 2 മീറ്റർ മോർ ദാൻ വൈസ് ഇറ്റ്സ് ബ്രെത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഈസ് 2 മീറ്റർ മോർ ദാൻ വൈസ് ഇറ്റ്സ് ബ്രെത്ത് ഓക്കെ നെക്സ്റ്റ് What are the length and the breadth of the pool? So this is the length, right? And this is the breadth. You have to find the length and the breadth. In this, we are close to the length. This full length is 154 meters. And what is the formula to find the perimeter of a rectangle? Perimeter of a rectangle is 2 into l plus b or 2 into l plus b. To the perimeter of the rectangle. Perimeter of the rectangle is 154. Allegedly, 2 into l plus b is given here 154. And you should know what is l, what is b. Note up. On the law, length is. This is the argument that we have to do. Equal to. Okay. 2 meter more than twice its breadth. 2 meter more than. More than. നിങ്ങളുടെ നോട്ടില് മിസ് എടുത്തിരിക്കുന്നത് എക്സ് എന്നാണ് ബ്രെഡിന്റെ മിസ് എക്സ് എന്ന് എടുത്തു ഓക്കെ ആൻഡ് ലെങ്ത് എന്താ നേടി 2 പ്ലസ് 2x ഓക്കെ ബ്രെഡിന് നമ്മൾ എക്സ് എന്ന് എടുക്കാം ലെങ്തിന് ബ്രെഡും എല്ലും ബി ഇട്ടാൽ അത് തെറ്റിപ്പോകും അതുകൊണ്ടാണ് ബ്രെഡിന് എക്സ് എന്ന് എടുക്കുകയാണ് ലെങ്തിന് 2 പ്ലസ് 2x എന്നൊരു എക്സ്പ്രഷൻ കിട്ടി ലെങ്ത് ഈസ് ഈക്വൽ 2 പ്ലസ് 2 ബ്രെഡിന് പകരം എക്സ് എന്ന് എടുക്കും സോ ബി യു വിൽ ഗെറ്റ് എക്സ് ആൻഡ് എൽ ഈസ് ഈക്വൽ ടു 2 പ്ലസ് 2x length is 2 meter more than twice its breadth because already length is equal to 2 plus twice its breadth b yum l yum maatan nan end eduthu breadth ine b ilekku magaram x eduthu alle appo l ninu magaram endu idam l ninu magaram 2 plus 2x മനസ്സിലായോ ഇനി ഇതിലേക്ക് സബ്സ്റ്റിറ്റ് ചെയ്ത് കൊടുക്കാം ദാറ്റ് ഈസ് 2 ഇൻടു എൽ പ്ലസ് ബിക്ക് പകരം എൽ എന്താണ് 2 പ്ലസ് 2x തീർന്നോ പ്ലസ് ബിക്ക് പകരം എന്താണ് x ഈക്വൽ ടു 154 മിസ് പറഞ്ഞിട്ടുണ്ട് ബ്രാക്കറ്റിന് ഉള്ളിൽ ആൾക്കാർ ആദ്യം ഓപ്പറേറ്റ് ചെയ്യണം അല്ലെ സോ ഇവിടെ 2x ഉം 1x ഉം എന്ത് കിട്ടിയ 3x This can be written as 2 into 2 plus 3x equal to 154. ഇനി എന്താ ചെയ്യേണ്ടത് എക്സ് മാത്രം മതി അല്ലേ ഇവിടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് അല്ലേ ഓരോരുത്തരോട് മാറ്റാൻ പോവാ ഇനി 2 ഇനി ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും ഡിവൈഡഡ് ബൈ 2 സോ ഇതിൽ 2 plus 3x is equal to 154 divided by 2 because the 2 multiply you know and 2 ni patte kondu pombol adutha avu divided by 2 that is 2 plus 3x is equal to 154 divided by 2 is
77. Okay, next e 2 ni ippadhe kondu vanga le. So 3x is equal to 77 minus 2, that is 75. 3 into x. So x is equal to 3 into I will say the division now. 75 divided by 3. What is the answer? 25. Okay, x is 25. കാണേണ്ടത് എന്തായാലും ലെങ്തും ബ്രെഡ്ത്തും. അപ്പം ബ്രെഡ്ത്ത് എക്സ് തന്നെയാണ്. ബ്രെഡ്ത്ത് എന്ത് കിട്ടി? 25. ഓക്കെ, ലെങ്ത് എന്തായിരുന്നു? 2 + 2x അല്ലേ. L is equal to 2 + 2x. x എത്രയായിരുന്നു? 25. സോ 2 + 2 × 25. 2 + മൾട്ടിപ്ലിക്കേഷൻ വേണം ആദ്യം ചെയ്യാൻ. 15. അപ്പൊ വാട്ട് ഇസ് ദ ആൻസർ? 52. സോ ലെങ്ത് യു ഗോട്ട് 52 and breadth is 25. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, 2 × L + B is equal to perimeter. ഈ 2 ന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ എന്തായി? 77 ആയി. പിന്നെ 2 + 3x ല ഈ +2 നെയും equal to ഇപ്പുറത്തേക്ക് കൊണ്ടു -2 ആയി. That is 75 and 3 × x ആയാലും. So our 3 we have to take to the next side. So 75 divided by 3 is 25. X and breadth will not be there. Question you have to find its length and breadth. Okay. So you got breadth is equal to 25 and length is equal to 52. Hope you all understood these two problems. The easy method to study this chapter is you have to write and study this, especially this algebraic expression you should write. Take a paper and a pen, do along with me, and after completing your notebook, please clear out all your doubts. മിസ് പറയുന്നുണ്ട് ഈ ക്ലാസ്സിൽ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുമിച്ച് മിസ്സിന്റെ കൂടെ തന്നെ ചെയ്യുക. നോട്ട്സ് വേറെ വരും, നോട്ട്സ് തനിയെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ആൻസർ നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റും. ക്ലാസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റും ഉണ്ട് അല്ലെ. ഇത് രണ്ടും കഴിയാണ് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക, ആൻസർ തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. തനിയെ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ സക്സസ്ഫുൾ ആയി, മൊത്തം പഠിച്ചു കഴിഞ്ഞു എന്നാണ് എന്റെ മീനിങ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആൾജിബ്ര പഠിക്കാനുള്ള ഒരു ട്രിക്കാണ്. ഓക്കെ, ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു.